ആൽഫ ടിവിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന വിഷയമാണ് നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട, എന്താണ് ക്രിസ്തീയ ജീവിതം എന്നതിനോട് ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. 1, ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. 2, ക്രിസ്തീയ ജീവിതം അനുസരണമുള്ള ജീവിതമാണ്. 3, ക്രിസ്തീയ ജീവിതം നിലനിൽക്കുന്ന ജീവിതമാണ്. 4, ക്രിസ്തീയ ജീവിതം പോരാട്ടമുള്ള ജീവിതമാണ്. 5, ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ്. 5 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 6-ാമത്തെ ആശയത്തിലേക്ക് വരാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം, അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള 6-ാമത്തെ ആശയത്തിന് വേണ്ടിയാണ് ഞാൻ ആ വാക്യം വായിച്ചത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ആശ്രയിക്കുക എന്നാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടുത്ത പ്രത്യേകത, ക്രിസ്തീയ ജീവിതം ആശ്രയ ജീവിതമാണ്. എന്നാൽ കാണുന്ന എല്ലാ കാര്യത്തിലും മനുഷ്യനെ ആശ്രയിക്കാൻ അനുവാദമില്ല. ദൈവം ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ആശ്രയ ജീവിതമാണെന്ന് പറയുമ്പോൾ, 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്: വ്യാജ ആത്മാക്കളിൽ ആശ്രയിക്കരുത്. എന്ന് പറഞ്ഞാൽ തെറ്റായി നടത്തുന്നതിനെ ആശ്രയിക്കരുത്, തെറ്റായ ആലോചന പറഞ്ഞു തരുന്നതിനെ ആശ്രയിക്കരുത്. വ്യാജയാത്മാവെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവല്ലാത്ത, ദൈവിക ആലോചനയല്ലാത്ത മറ്റാലോചനകളെ സ്വീകരിക്കരുത്, അതിൽ ആശ്രയിക്കരുതെന്നാണ് അവിടെ പറയുന്നത്. അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഭൂതങ്ങളുടെ ഉപദേശമെന്ന് പറയുന്നുണ്ട്. അത് തെറ്റായൊരു ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിരുദ്ധമായ ഉപദേശം, ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിപരീതമായ പ്രമാണം, അതനുസരിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട് ഭോഷ്കിൽ ആശ്രയിക്കരുത്. ഭോഷ്ക് എന്ന് പറയുന്നത് കള്ളം, കള്ളത്തിൽ ആശ്രയിക്കരുത്. പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ കള്ളം പറയുന്നവനാണ്. അപ്പോൾ അവനിൽ ആശ്രയിക്കരുത്, ഭോഷ്കിൽ ആശ്രയിക്കരുതെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആശ്രയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ ആശ്രയിക്കുവാനായിട്ട് പാടില്ല. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധാരാളം കാര്യങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. ദൈവവചനം പറയുന്നുണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അപ്പോൾ ദൈവത്തിലാണ് ഞാനും നിങ്ങളും ആശ്രയിക്കേണ്ടത്. അപ്പോൾ ആശ്രയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം. ആശ്രയിക്കാൻ കൊള്ളാവുന്നവനാണ് ദൈവം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ കർത്താവിനെ പോലെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന മറ്റാരുമില്ല. നമ്മുടെ ജീവിതം പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ധന്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 115-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിഗ്രഹത്തിൽ ആശ്രയിക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളിൽ നാം ആശ്രയിക്കുവാനായിട്ട് പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജഡത്തിൽ, മനുഷ്യനിൽ നാം ആശ്രയിക്കാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മുടെ ആശ്രയങ്ങളൊക്കെ അങ്ങനെയായി പോകാറുണ്ട്. ഭൗതികമായ പലതിനെയും, നമ്മുടെ ആരോഗ്യത്തെയും, നമ്മുടെ ബുദ്ധിയെയും, നമ്മുടെ പണത്തെയും, നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെയും ഞാനും നിങ്ങളും ആശ്രയിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ താൽക്കാലികമായതാണ്. നമുക്കറിയാം, നാം ആശ്രയിക്കുന്ന പലതും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയാകുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, സ്വയത്തിൽ ആശ്രയിക്കരുതെന്ന് അവിടെ പറയുന്നുണ്ട്. സ്വയത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കരുത്, എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം സാധിക്കും, എനിക്ക് ചെയ്യാൻ കഴിയും,
എന്നുള്ള ഞാനെന്നുള്ള ഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നാം ആശ്രയിക്കുകയാണെങ്കിൽ പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിക്കണം. സദൃശവാക്യങ്ങൾ തന്നെ 3:5 നാം വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു ദൈവ പൈതലിനോടുള്ള, ഒരു ദൈവഭക്തനോടുള്ള നിർദ്ദേശമാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുദിനം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയണം. ദൈവത്തിലുള്ളൊരു ആശ്രയം നമുക്കുണ്ടാകണം. നാം മാനുഷികമായ പലതിലും ആശ്രയിച്ചിട്ട് പരാജയപ്പെട്ടിട്ടില്ലേ? പല ആശ്രയങ്ങളും നമുക്ക് ഇല്ലാതെയായിപ്പോയില്ലേ? നഷ്ടപ്പെട്ടില്ലേ? നമ്മൾ ചിലരിലൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്, അവരൊക്കെ നമ്മളെ കൈവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായില്ലേ? ഞാനും നിങ്ങളും വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ആശ്രയത്തിൽ നിന്ന് മാറിയില്ലേ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതെ മറ്റാരുമില്ല, ദൈവമല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന നിമിഷങ്ങളിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യത്തിൽ ദൈവവചനത്തിൽ ആശ്രയിക്കുക എന്നുള്ള പദം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുക. ദൈവവചനത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരും. ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമായ ആലോചന കൃത്യമായ സമയത്ത് തരും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. ലോകത്തിലെ മനുഷ്യൻ്റെ വാക്കുകളൊക്കെ മാറുന്നതാണ്, മാറാത്ത നിത്യമായതാണ് ദൈവത്തിൻ്റെ വചനം. വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്നേ വരെ മാറാതെ നിലനിൽക്കുന്നത് ലോകത്തിൽ ഒന്നു മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്ന് വരെയും വാക്ക് മാറാത്തവനൊരുവൻ ദൈവം മാത്രമാണ്. ഇന്ന് വരെയും മാറ്റപ്പെടാത്തത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നാം ആശ്രയിക്കുമ്പോൾ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 78 സങ്കീർത്തനം അതിൻ്റെ 22 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ രക്ഷയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയത്തിൽ മുമ്പോട്ട് പോകുക. ആ രക്ഷയിൽ ആശ്രയിക്കുക. രക്ഷയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരുവന് മാത്രമേ ദൈവാശ്രയത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എങ്ങനെയും ജീവിക്കുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയുകയില്ല. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരാണെങ്കിൽ, ആ രക്ഷയിൽ നാം ആശ്രയിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം, നമ്മളെ രക്ഷിച്ച ദൈവം അന്ത്യം വരെയും നിലനിർത്തുവാൻ മതിയായവനായ ദൈവം, അതാണ് ആ രക്ഷയുടെ പ്രത്യേകത. നാം രക്ഷിക്കപ്പെട്ട് ഒരിക്കൽ ദൈവമക്കളായി തീരുമ്പോൾ അവൻ എന്നേക്കുമുള്ള നിത്യജീവനാണ്. അത് അന്ത്യം വരെയും നമ്മുടെ ആശ്രയമായിരിക്കണം, അത് നമ്മുടെ അഭയമായിരിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ അനവധി കാര്യങ്ങൾ ദൈവാശ്രയത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ പല നിലകളിൽ അവരുടെ ആശ്രയങ്ങളെ മാറ്റി നോക്കി, അവിടെയൊക്കെ അവർക്ക് പരാജയമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് സങ്കേത നഗരങ്ങളൊന്ന് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. അങ്ങനെ സങ്കേത നഗരങ്ങളുണ്ട്, പല സങ്കേത നഗരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ അവൻ അവൻ്റെ അടുത്തുള്ള സങ്കേത നഗരത്തിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം അവൻ ആ സങ്കേത നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവനൊരു ആശ്രയമാണത്. അപ്പോൾ അവൻ ഓടി അവിടേക്ക് വരും. അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ സുരക്ഷിതനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ ആശ്രയിക്കാന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരുവൻ ദൈവസന്നിധിയിൽ സുരക്ഷിതനാണ്. രക്ഷിക്കപ്പെട്ട ഒരുവൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ കരുതുവാൻ, അവനെ നടത്തുവാൻ, അവനെ പരിപാലിക്കുവാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് അവൻ ഏതു സമയത്തും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. പ്രതിസന്ധികളുടെ വേളകളിൽ, ദുഃഖത്തിൻ്റെ വേളകളിൽ, വൈഷമ്യത്തിൻ്റെ അനുഭവങ്ങളിൽ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ, അങ്ങനെ ജീവിതത്തിൽ കടന്നുപോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആശ്രയ ജീവിതമാണ്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ലോകത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. പണത്തിൽ ആശ്രയിക്കുന്നവർക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. ബുദ്ധിയിലും കഴിവിലും സാമർ
സാമർത്ഥ്യത്തിലും മിടുക്കിലും ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം അവരുടെ ആശ്രയം മറ്റു പലതാണ്. അങ്ങനെ ആശ്രയിച്ച് പരാജയപ്പെട്ട അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലയോ സ്നേഹിതരെ, നമ്മുടെ ആശ്രയം എന്താണ്? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം ആശ്രയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 3:17 നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ആശ്രയ ജീവിതമാണെന്ന് മാത്രമല്ല, ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. മാതൃകയായിട്ട് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതമല്ല, ഒരു പൊത്തുരുത്ത ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്, ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരും ദൈവമക്കളുമാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്, പറയുമ്പോൾ അവരങ്ങനെയൊക്കെയാണ്. പക്ഷേ ജീവിതത്തിൽ യാതൊരു മാതൃകയുമില്ല. മാതൃകയില്ലാതെ ജീവിച്ചാൽ ദൈവവചനം പറയുകയാണ് അവർക്ക് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. ഫിലിപ്പിയ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, നിങ്ങൾ എന്നെ മാതൃകയാക്കുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മാതൃകയാക്കുന്ന ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവഭക്തനായി ജീവിക്കുന്ന ഒരുവൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ മാതൃകയാക്കി ജീവിക്കണം, അതുകൂടെ നിങ്ങൾ എന്നെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഞാൻ ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വളരെ മാതൃകയോട് ജീവിക്കുന്നവനാണ്. അത് പറയാനുള്ള യോഗ്യത അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വളരെ മാതൃകയുള്ള ജീവിതമായിരിക്കണം. മാതാപിതാക്കളാണെങ്കിലും അവർ മക്കൾക്ക് മാതൃകയായിരിക്കണം. ശുശ്രൂഷകൾ നടത്തുന്നവർ, അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ കേവലം പ്രസംഗിക്കുന്നവർ മാത്രമല്ല, ശുശ്രൂഷിക്കുന്നവർ മാത്രമല്ല, അവർ ദൈവജനത്തിന് മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കണം. അങ്ങനെ ഓരോ മേഖലകളിലും മാതൃകയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം മാതൃകയുള്ളവരാണെങ്കിൽ നമ്മുടെ മക്കളെ മാതൃകാപരമായി വളർത്തുവാൻ നമുക്ക് കഴിയും. ശുശ്രൂഷാ മേഖലകളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാണെങ്കിലും അവരും വളരെ മാതൃകാ ജീവിതം നയിക്കേണ്ടവരാണ്. നമുക്കറിയാം ഇന്ന് അനേകർ അവരുടെ മാതൃകകളൊക്കെ നഷ്ടപ്പെടുത്തി അവർക്കിഷ്ടപോലെ ജീവിച്ച് താൽക്കാലികമായ സുഖത്തിനു വേണ്ടി, പണസമ്പാദ്യത്തിനു വേണ്ടി, ഭൗതികമായ കാര്യത്തിനു വേണ്ടി ആത്മീയതയെ വളച്ചൊടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരൊക്കെയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും മാതൃകയുള്ളവരായി കാണപ്പെടേണ്ടത്. അവരുടെ മാതൃകയാണ് മറ്റുള്ളവർ പിന്തുടരേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ മാതൃകയാക്കുക, കാരണം ഞാൻ ഈ ക്രിസ്തുവിനെ അനുകരിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി, അവൻ്റെ വാക്കുകളെ അനുസരിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയമായ മാതൃക, ദൈവവചനപ്രകാരമുള്ള മാതൃക, ദൈവം വെച്ചു പോയ, കർത്താവ് ഏൽപ്പിച്ച ദൈവവചനപ്രകാരമുള്ള മാതൃക ജീവിതത്തിൽ പാലിച്ച ഒരുവൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, കാരണം ഞാൻ മാതൃക ജീവിതം നയിച്ചു. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയും? ചില ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മരണത്തെക്കുറിച്ചുള്ള അവരുടെ ജീവിതത്തിൻ്റെ കുറിപ്പുകളൊക്കെ എഴുതി കുറിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വാക്ക് എഴുതാറുണ്ട്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ? നമുക്കതിനുള്ള മാതൃകയുണ്ടോ? നമുക്ക് നാം വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് ശുശ്രൂഷയിലാണെങ്കിലും ഉത്തരവാദിത്തങ്ങളാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും ഒരു പിതാവാണെങ്കിലും ഒരു മാതാവാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും ഒരു ജോലിക്കാരനാണെങ്കിലും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഏത് സ്ഥാനത്തും മാതൃകയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയണം. ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. തീത്തോസ് 2:7 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, സകലത്തിലും നിന്നെ തന്നെ മാതൃകയാ. സകലത്തിലും മാതൃകയാക്കണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, സകല കാര്യങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരിയായ മാതൃക പുലർത്തി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പഴയതൊന്നും നീ മാതൃകയാക്കരുത്. രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ജീവിക്കുന്നവരോട് പറയുകയാണ്, നിനക്കൊരു പഴയ കാലമുണ്ടായിരുന്നു, ആ പഴയ കാലത്തെ പോലും നീ എന്തു ചെയ്യരുത്, മാതൃകയാക്കാൻ പാടില്ല. പഴയ സ്വഭാവത്തെ വീണ്ടും കൊണ്ടുവരാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ പഴയതിനെ ഒന്നും തിരിഞ്ഞു നോക്കാൻ ഇടയാകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. ധാരാളം വിഷയങ്ങൾ മാതൃകയാക്കുന്നതിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നടപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്, നടപ്പിൽ മാതൃകയാകണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 26:21 ദൈവത്തിന് വിരോധമായി നടക്കരുത് എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നടപ്പിൽ മാതൃകയായിരിക്കണം, ദൈവത്തിന് വിരോധമായി നടക്കരുത്. ദൈവഹിതപ്രകാരമല്ലാതെ, ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ നാം നടക്കരുതെന്ന് അവിടെ ഓർപ്പിക്കുകയാണ്.
ദാനിയേൽ പ്രവചനം 4:37 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയാണ്, നിഗളിച്ചു നടക്കരുത്, അഹങ്കരിച്ചു നടക്കരുത്, നിഗളിച്ചു നടക്കരുത്. നമ്മുടെ നടപ്പിൽ മാതൃകയാകണം. ദൈവം നമുക്ക് നന്മ നൽകി, അനുഗ്രഹങ്ങൾ നൽകി. ഒരുപക്ഷെ ഒരു നല്ല ജോലി ലഭിച്ചു എന്ന് വന്നേക്കാം, ഒരുപക്ഷെ ഒരു നല്ല വീട് വെച്ചു എന്ന് വന്നേക്കാം, ഒരുപക്ഷെ നല്ല ജീവിത സൗകര്യങ്ങൾ ലഭിച്ചു എന്ന് വന്നേക്കാം, ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിച്ചു എന്ന് വന്നേക്കാം. ദൈവത്തിന്റെ വചനം പറയാണ്, നിനക്ക് നന്മ ലഭിക്കുമ്പോൾ നിന്റെ ദൈവത്തെ നീ മറന്നുപോകരുത്, നീ നിഗളിച്ച് നടക്കാനിടയാകരുത്, നീ അഹങ്കരിക്കാനിടയാകരുത്. വളരെ കൃത്യമായി ദൈവവചനം പറയുകയാണ്, നടപ്പിൽ മാതൃകയുള്ളവരായിരിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 തെസ്സലോനിക്കർ 3:11 വായിക്കുന്നത്, ക്രമം കെട്ട് നടക്കരുത്. അവിടെ പറയാണ്, ക്രമം കെട്ട് നടക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിൽ ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, നാം എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, ബാലന്റെ നടപ്പിനെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. ഒരു യുവാവ് എങ്ങനെ നടക്കണം, ഒരു യുവതി എങ്ങനെ നടക്കണം, ഒരു ഭർത്താവ് എങ്ങനെ നടക്കണം, ഒരു ഭാര്യ എങ്ങനെ നടക്കണം, എത്രയോ വലിയ കാര്യങ്ങളാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും എങ്ങനെ നടക്കണമെന്ന് കൃത്യമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നടപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, ക്രമം കെട്ട് നടക്കരുത്. ആ നടപ്പ്, ദൈവവചനം ആഗ്രഹിക്കുന്ന നടപ്പ് മാറ്റിയിട്ട് അവനവൻ ഇഷ്ടമുള്ളതുപോലെ നടക്കാനിടയാകരുത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാതൃകാ ജീവിതമാണ്. മാതൃകാപരമായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 1 പത്രോസ് 1:14 പറഞ്ഞിരിക്കുന്നത്, പഴയതൊന്നും മാതൃകയാക്കരുത്. പഴയതൊന്നും മാതൃകയാക്കരുത്. ആ പഴയ ജീവിതത്തിന് നമുക്കറിയാം, നാം അവനവൻ്റെ ഇഷ്ടത്തിന് നടന്നവരാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുന്നവരാണെങ്കിൽ വളരെ മാതൃകയോടെ ജീവിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാതൃകാ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ആശ്രയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. നമുക്ക് വളരെ മാതൃകയോടുകൂടെ ജീവിക്കാനായിട്ട് കഴിയണം. ആരാണ് നമ്മുടെ മാതൃക? അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്നെ മാതൃകയാക്കുക. ഈ അപ്പോസ്തലനും മാതൃകയാക്കിയത് നമ്മുടെ കർത്താവിനെയാണ്. നമ്മുടെ കർത്താവിൻ്റെ മാതൃക, അത് നമുക്ക് അനുവർത്തിക്കുവാൻ അനുസരിക്കുവാൻ കൊള്ളാവുന്നതാണ്. ഏറ്റവും നല്ല മാതൃക. നാം കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ വായിക്കുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എത്ര നല്ല മാതൃകയാണ്! താഴ്മയ്ക്ക് മാതൃക കർത്താവാണ്. സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ദൈവവചനത്തിൽ. സ്നേഹത്തിന് മാതൃക കർത്താവാണ്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതിന് മാതൃക കർത്താവാണ്. അങ്ങനെ കർത്താവിൽ നിന്ന് നമുക്ക് മാതൃക പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, ആ കർത്താവിൻ്റെ മാതൃക നാം പിൻപറ്റണം. അവനുടെ ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ ചുവടുകൾ പതിച്ചു നീ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ആ കർത്താവിനെ മാതൃകയാക്കി നീ നടന്നുകൊള്ളുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഒരിക്കലും പതറിപ്പോകേണ്ടി വരില്ല. അവനാണ് നമ്മുടെ മാതൃക. അവൻ സ്വർഗത്തിൻ്റെ മഹിമോന്നതികളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് പാപികളും ദോഷികളുമായ മാനവജാതിക്ക് വേണ്ടി അവരുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കാൻ മടങ്ങി വരും. ആ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ, ആ കർത്താവിൻ്റെ മക്കളായി തരുവാൻ, മാതൃകയോടെ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീർക്കും. ക്രിസ്തീയ ജീവിതം മാതൃകാ ജീവിതമാണ്. വരുന്ന നാളുകളിൽ വളരെ മാതൃകയോടുകൂടെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ.